കുറെ വർഷങ്ങളായിട്ട് ഇത്തരം സംഗമങ്ങൾ നമ്മൾ ക്ലബ് ഹൗസിലൂടെ നടത്തി വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ ലക്ഷ്യം? സോഷ്യൽ മീഡിയയുടെ അനന്ത സാധ്യതയെ ഉപയോഗിക്കുക. നമ്മുടെ ശരീരം ഇന്ന് എവിടെയാണ് എന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. ഈ ഭൂമിയെ ചെറിയൊരു ഗോളമായിട്ട് നമുക്കിന്ന് കാണുവാൻ കഴിയുന്നു. ഇന്ന് ഈ ക്ലബ് ഹൗസിലെ ചർച്ചയിൽ അമേരിക്കയിലും ആഫ്രിക്കയിലും ഭാരതത്തിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ ജീവിക്കുന്ന ആളുകൾ പങ്കെടുക്കുന്നു. പക്ഷെ നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളായിട്ട് ഈ പവിത്രമായ ചിരപുരാതനമായ ധർമ്മത്തെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ മഹാസമ്മേളനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനമുണ്ട്. നാം ചരിത്രത്തിൽ പഠിച്ച ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പൊട്ടേമിയയും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം തന്നെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ട് കാലങ്ങളേറെയാണ്. എന്നാൽ മാസിഡോണിയയിലെ അലക്സാണ്ടറിൽ തുടങ്ങി യവനന്മാരും ശാകന്മാരും ഹൂണന്മാരും കുശാനന്മാരും ഈ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചു, നടന്നില്ല. AD 711 മുഹമ്മദ് ബിൻ കാസിമിൽ തുടങ്ങി ഗസ്നിയും ഗോറിയും ഖിൽജിയും തുഗ്ലക്കും ബാബറും ഹുമയൂണും ഷാജഹാനും ബഹദൂർ ഷാ രണ്ടാമൻ വരെ ചരിത്രം രേഖപ്പെടുത്തിയ ഇസ്ലാമിക ആക്രമണത്തിന്റെ 1000 വർഷങ്ങളും അവരുടെ ഭരണത്തിന്റെ കൊടും ക്രൂരതയുടെ 700 വർഷങ്ങളും പിന്നീട് ഡച്ചുകാര് പോർച്ചുഗീസുകാര് തുർക്കികൾ അറബികൾ 47 സ്വാതന്ത്ര്യവും വിഭജനവും തന്ന് ബ്രിട്ടീഷുകാർ ഈ മണ്ണ് വിട്ടു പോകുന്നത് വരെ ചരിത്രം രേഖപ്പെടുത്തിയ നിരന്തര വൈദേശ ആക്രമണത്തിന് പാത്രീഭൂതമായ ഒരു മണ്ണാണ് നമ്മുടെ ഭാരതത്തിന്റെ മണ്ണ്. പക്ഷേ ഇന്നും നമസ്തേ എന്ന് പറഞ്ഞാൽ നമസ്തേ എന്ന മറുപടി കിട്ടുന്നു, ജയ്റാം പറഞ്ഞാൽ സീതാറാം എന്ന മറുപടി കിട്ടുന്നു. നമസ്തേ എന്ന അഭിസംബോധനയ്ക്കും ജയ് ശ്രീറാം എന്ന അഭിസംബോധനയ്ക്കും എത്ര വർഷത്തെ പഴക്കമുണ്ട് എന്ന് ചോദിച്ചാൽ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്, ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കേവലമായ ഒരു അഭിസംബോധനയ്ക്ക് പോലും. അതുകൊണ്ട് തന്നെ ഈ ചരിത്രത്തിനും ഈ സംസ്കാരത്തിനും ഈ രാഷ്ട്രത്തിനും ഒരിക്കലും മരണമില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ ധർമ്മത്തെ സനാതനം എന്ന് വിശേഷിപ്പിക്കുന്നത്. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തത് എന്നാണ്. ഒരിക്കലും നശിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈശ്വരനാണ് ഒരിക്കലും നശിക്കാത്തത്. സത്യവും ധർമ്മവും ഒരിക്കലും നശിക്കുന്നില്ല. സത്യവും ധർമ്മവും നശിക്കാത്തിടത്തോളം കാലം ഭാരതവും നശിക്കുന്നില്ല. കാരണം ഭാരതത്തിന്റെ മുദ്രാവാക്യങ്ങൾ, ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിന്റെ ഉദ്ഘോഷങ്ങൾ കൃണ്ണന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്ര എന്നാണ്. മനുഷ്യനെ പാപികളെ എന്ന് അഭിസംബോധന ചെയ്യാത്ത, മനുഷ്യനെ ദൈവത്തിന്റെ അടിമകളായി കാണാത്ത, കാക്കൂരുകളെന്ന് വിളിക്കാത്ത, ഈ വിശ്വത്തെ മുഴുവൻ ശ്രേഷ്ഠമാക്കി തീർക്കേണ്ട അമൃതത്വത്തിന്റെ അരുമക്കിടാങ്ങളെ എന്ന് ലോകത്തെ അഭിസംബോധന ചെയ്ത ചിരപുരാതന സംസ്കാരത്തിന്റെ ഉടമകളായ നമ്മൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാണോ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അതെല്ലാം അതിവേഗം നാം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. 1528 തകർക്കപ്പെട്ട അയോധ്യയിലെ രാമക്ഷേത്രം ഈ 2023 ശേഷം 24 തുടക്കത്തിൽ തന്നെ ഭക്തജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നാം മഹാഭാഗ്യവാന്മാരാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ കഴിഞ്ഞു എന്നതിൽ. കാരണം നമുക്ക് മുമ്പുള്ള 500 കാലം ചെറുതും വലുതുമായ 77 യുദ്ധങ്ങളിലൂടെ ലക്ഷോപലക്ഷം ഹൈന്ദവ വീരന്മാർ രാമക്ഷേത്രത്തെ തിരിച്ചുപിടിക്കാൻ വേണ്ടി മരിച്ചു വീണു. 92 കർസേവയിൽ അടക്കം നിരവധി ഹിന്ദു യോദ്ധാക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വന്നു, ഒരു തുള്ളി ചോര പൊടിയാതെ 64 ഏക്കറിൽ പരന്നുകിടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ 1ാം ഘട്ട നിർമ്മാണം ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാവുകയും ജനുവരിയോടുകൂടി നമുക്ക് ക്ഷേത്ര ദർശനം സാധ്യമാവുകയും ചെയ്യുമ്പോൾ രാമൻ എന്ന് പറയുന്ന രാമന്റെ രാജ്യം, ഈ രാമരാജ്യം അതിന്റെ പ്രൗഢിയോടുകൂടി തിരിച്ചു വരുന്നു. മാത്രമല്ല, ഞാനൊരു ഹിന്ദുവാണെന്ന് ജീവിതത്തിലെ ഓരോ അവസ്ഥയിലും അഭിമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഒരു രാഷ്ട്രപതിയും ഒരു ഉപരാഷ്ട്രപതിയും ഒരുപാട് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും നമുക്കുണ്ടായിരിക്കുന്നു. 24 കോടിയോളം ജനങ്ങൾ ജീവിക്കുന്ന ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം കാഷായ വസ്ത്രധാരി ഭരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് രാജനൈതിക രംഗത്തും ധാർമ്മിക രംഗത്തും വികസനത്തിന്റെ കാര്യത്തിലുമെല്ലാം ഭാരതം ഇന്ന് ലോകത്തിന് മാതൃകയായി കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ കാൽ ചിന്തിക്കുവാൻ ലോകരാജ്യത്തിലെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും മത്സരിക്കുന്ന ഒരു രംഗങ്ങൾ നമ്മൾ കാണുന്നു. 6 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അവരുടെ പരമോന്നത ബഹുമതി നൽകി ഇന്ത്യയെ ആദരിക്കുന്നു, നമ്മുടെ പ്രധാനമന്ത്രിയെ ആദരിക്കുന്നു. വലിയ അംഗീകാരത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മുടെ ഹിന്ദുധർമ്മം, ഹൈന്ദവ സംഘടനകൾ കടന്നുപോകുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഭയപ്പെടാനൊന്നുമില്ല, ജാഗ്രത ധാരാളം ആവശ്യമുണ്ട് താനും. ഭയമൊന്നിനും പരിഹാരമല്ല, നമ്മുടെ പൂർവികരാരും ഭയപ്പെട്ടവരായിരുന്നില്ല.
അവരെല്ലാവരും ചെറുത്തു നിന്നിട്ടുണ്ട്. ബുദ്ധന്മാരുടെ ആധിക്യം സംഭവിച്ച ഗാന്ധാരം മുതൽ ബംഗാളദേശം വരെ ബുദ്ധന്മാരുടെ അസഹിഷ്ണു ബുദ്ധന്മാരുടെ അഹിംസാ സിദ്ധാന്തം ഭാരതത്തിൽ തിരിച്ചടിയാവുകയും അവരെല്ലാം മതപരിവർത്തനത്തിനോ മരണശിക്ഷയ്ക്കോ വിധിക്കപ്പെട്ടവരായിരുന്നുവെങ്കിൽ ഈ ഇസ്ലാമിക മതഭ്രാന്തന്മാരായ രാജാക്കന്മാർക്ക് ഭാരതത്തിൽ ഹിന്ദുവിന്റെ മുകളിൽ ഒരിക്കലും സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ക്ഷാത്രവീര്യത്തിൽ അന്നും ഇന്നും യാതൊരു കുറവും വന്നിട്ടില്ല. എന്നാൽ വർത്തമാനകാല കേരളത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് കേരളത്തിൽ വളരെ പ്രബലമായ ശക്തികളായിട്ട് ഇസ്ലാമിക ഭീകരവാദവും ക്രൈസ്തവ മതപരിവർത്തനവും കമ്മ്യൂണിസത്തിനും വലിയ സ്വാധീനമുണ്ട്. ഈ മൂന്ന് ശക്തികളെയും ഒരുപോലെ കണക്കാക്കേണ്ടതും ചെറുക്കേണ്ടതുമായ ദൗത്യം നമ്മളിൽ വന്ന് ചിന്തിക്കുന്നു. രാജനൈതിക രംഗത്ത് BJP ഇവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ, സീറ്റിന്റെ കാര്യത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ രാജനൈതിക രംഗത്തിലൂടെ മാത്രമാണ് ധർമ്മം സംരക്ഷിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. എന്നാൽ വർത്തമാന കാലഘട്ടത്തിൽ രാജനൈതിക രംഗത്ത് രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന മേൽക്കോയ്മ നമ്മുടെ രാജ്യത്തിന് ഗുണകരമായി ഭവിക്കും നമുക്ക് കാണാം. ഉദാഹരണത്തിന് BJP കർണാടകയിൽ നിർബന്ധിത മതപരിവർത്തന നിരോധിത നിയമം കൊണ്ടുവന്നു. ഒരാൾ മതം മാറുന്നത് തത്വചിന്താപരമായിട്ടായിരിക്കണം. അരികടല ഗോതമ്പ് പഞ്ചസാരയും തെറ്റായ പ്രണയവും ഒക്കെ നൽകിക്കൊണ്ട് മാധവിക്കുട്ടി മതം മാറിയതുപോലെ, അഖില മതം മാറിയതുപോലെ, ആയിരക്കണക്കിന് ഹിന്ദുക്കളെ പെന്തക്കോസ്റ്റുകൾ മതം മാറ്റുന്നത് പോലെ പാടില്ല എന്നും, മതപരിവർത്തനം ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും പഠിച്ചതിന് ശേഷം ബെറ്റർ ദൻ ഖുറാൻ ഓർ ബൈബിൾ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഹിന്ദുവായ എനിക്ക് മതം മാറി ക്രിസ്ത്യാനി ആവാം മുസ്ലിം ആവാം, അത് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നു. എന്നാൽ ഇങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മതം മാറ്റം? അല്ല, അത് ചതിയിലൂടെ, വഞ്ചനയിലൂടെ, തെറ്റിദ്ധാരണയിലൂടെ, മോഹന വാഗ്ദാനങ്ങളിലൂടെ നടക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരാൻ തയ്യാറായത്. എന്ത് സംഭവിച്ചു? BJP അധികാരത്തിൽ പോയി കോൺഗ്രസ് വന്നു, ഉടനടി അവർ ചെയ്തത് ആ നിയമം പിൻവലിക്കുകയാണ്. നിങ്ങൾ ഹിന്ദു എവിടെ വേണമെങ്കിലും മതം മാറിക്കോളൂ, നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കോളൂ മുസ്ലിം ആയിക്കോളൂ എന്നൊക്കെയുള്ള കാഴ്ചപ്പാടാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്കും കോൺഗ്രസുകൾക്കും ഉള്ളത് എന്ന് പറയുമ്പോൾ രാജനൈതിക രംഗത്ത് ഹിന്ദുത്വത്തിന്റെ പ്രഭാവം അത്യാവശ്യമായ ഒരു വർത്തമാന കാലഘട്ടം കൂടിയാണ് നമ്മുടെ നാട് അനുഭവിക്കുന്നത്. നമ്മുടെ നാട് 2024 ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നു. കഴിഞ്ഞ 9 വർഷമായിട്ട് രാഷ്ട്രം നയിക്കുന്ന നരേന്ദ്രമോദി തന്നെയാണോ 2024 വീണ്ടും നയിക്കേണ്ടത്, അല്ലെങ്കിൽ BJP ആണോ നയിക്കേണ്ടത് എന്ന ചോദ്യമാണ്. മറിച്ച് കീരിയും പാമ്പും എലിയും, കീരിയും പാമ്പും പൂച്ചയും എല്ലാം ഉണ്ടായ ഒരു സഖ്യം, ആ സഖ്യം അഴിമതി രഹിതമായ ഒരു രാഷ്ട്രത്തെ വീണ്ടും അഴിമതിയുടെ വലിയ ഒരു കൊടുമുടിയിലേക്ക് കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുന്നവരുടെ കൂട്ടായ്മയാണോ നമുക്ക് വേണ്ടത്, രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ കൂട്ടായ്മയാണോ വേണ്ടത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ ഹിന്ദുവിന്റെ രാഷ്ട്രഭാവിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ പരമപ്രധാനമാണ്. അവിടെയാണ്, ഈ ഒരു സാഹചര്യത്തിലാണ് നാം ഇത്തരമൊരു ഹൈന്ദവ മഹാസമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം ആരോടും പ്രീണനമില്ല, ഏവർക്കും തുല്യനീതി എന്ന് പറയുന്ന രാഷ്ട്ര സംവിധാനമാണ്. അവിടെയാണ് വ്യത്യസ്തമായ വിഷയങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഏക സിവിൽ കോഡിനെ കുറിച്ച് നാം ചർച്ച ചെയ്യുന്നു. ഒരു രാഷ്ട്രം, ഒരു ജനത, ഒരു സംസ്കാരം ആരോടും പ്രീണനമില്ല, ഏവർക്കും തുല്യനീതി എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ ക്രിമിനൽ നിയമവും സിവിൽ നിയമവും തുല്യമാണോ? അത് ബഹുമാനപ്പെട്ട ശങ്കുട്ടി ദാസ് ഇവിടെ സമഗ്രമായിട്ട് നമുക്ക് ശങ്കു സാർ പ്രതിപാദിച്ചു തരും. വ്യത്യസ്തമായ നിയമങ്ങൾ എന്തൊക്കെയാണോ നമ്മുടെ നാട്ടിലുള്ളത്, അതിനെയെല്ലാം എല്ലാ പൗരന്മാർക്കും ഗുണകരമാകുന്ന രീതിയിൽ, പൗരന്മാരെ ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നും വേർതിരിക്കാത്ത രീതിയിൽ, മതമെന്ന കോളം ചോദിക്കാത്ത ഒരു രാഷ്ട്ര സംവിധാനത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഭാവാത്മകമായ കാഴ്ചപ്പാടോടുകൂടി നാം പ്രവർത്തിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് ഏക സിവിൽ നിയമം ഞങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിം ലീഗുകാരും മുസ്ലിങ്ങളും എല്ലാം വലിയ ബഹളം കൂട്ടുന്ന ഒരു കാലഘട്ടത്തിൽ വരുന്ന ഒരു വർഷക്കാലം ഈ ആശയത്തിന്റെ പ്രചണ്ഡമായ പ്രചരണം നമുക്ക് ചെയ്യുകയും വേണം. ഏക സിവിൽ കോഡും സാമ്പത്തിക സംവരണവും നാം എന്തൊക്കെ അജണ്ടകളാണോ മുന്നോട്ട് വെച്ചത്, അത് രഹസ്യ അജണ്ടകളായിരുന്നില്ല, അതെല്ലാം നമുക്ക് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കേവലം 2 എണ്ണമേ ബാക്കിയുള്ളൂ. സമന്വയത്തിന്റെ വഴിയിലൂടെയാണ് ഇതെല്ലാം വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പ്രബലമായ ഇസ്ലാമിക ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാരെല്ലാം ഇന്ന് ജയിലിൽ കിടക്കുന്നത് അതിശക്തമായ ഒരു രാഷ്ട്ര സംവിധാനം നമുക്കുണ്ട്, ഭരണകൂട സംവിധാനം നമുക്കുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പൊ രാഷ്ട്രം ശിഥിലമാകാതിരിക്കണമെങ്കിൽ രാഷ്ട്രത്തിന്റെ പാരമ്പര്യം പൈതൃകത്തെയും രാഷ്ട്രത്തിന്റെ ചരിത്രത്തെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനതയുണ്ടാവണം. ധർമ്മം ആരെയും സംരക്ഷിക്കുന്നില്ല, ധർമ്മത്തെ സംരക്ഷിക്കാത്തവരെ. ധർമ്മ ഏവ ഹതോഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയുന്നു. ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും, ധർമ്മത്തെ നശിപ്പിക്കുന്നവരെ ധർമ്മം നശിപ്പിക്കുമെങ്കിൽ ഈ ചിരപുരാതനമായ ധർമ്മത്തെ ആരു രക്ഷിക്കും? ഭാരതത്തിന്റെ ഈ സനാതന ധർമ്മത്തെ ആരു രക്ഷിക്കും?
ഈ ധർമ്മത്തിൽ അഭിമാനമുള്ളവർ, ഈ ചരിത്രത്തിൽ അഭിമാനമുള്ളവർ, ഈ പാരമ്പര്യത്തിൽ അഭിമാനമുള്ളവരാണ് അത് രക്ഷിക്കേണ്ടത്. അവരിലൂടെയാണ് തൊട്ടടുത്ത തലമുറയ്ക്ക് ഇത് പകർന്നു നൽകേണ്ടത്. നമ്മുടെ പൂർവികന്മാർ സ്വജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് തന്നെ ഈ വൈദേശിക ശക്തികളിൽ നിന്ന് നമ്മുടെ ധർമ്മത്തെ സംരക്ഷിച്ച് നമുക്ക് ഈ തലമുറയ്ക്ക് കൈമാറിയെങ്കിൽ ഒട്ടും കരിന്തിരി കത്താതെ അടുത്ത തലമുറയ്ക്ക് ഈ ധർമ്മത്തിന്റെ പതാക കൈമാറേണ്ടത്, ആ ദീപജ്വാല കൈമാറേണ്ടത് നമ്മുടെ കടമയാണ്. ആ കടമയെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഇത്തരം മഹാസംഗമങ്ങളിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. കേവലം ക്ലബ് ഹൗസിലൂടെ ഒരു വാഗ്ദോരണി നടത്തുക എന്നതിലുപരി വ്യത്യസ്തരായ വിഷയങ്ങൾ അവതരിക്കുന്ന ഈ മഹാത്മാക്കളുടെ വാക്കുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും സംഘടനാ ജീവിതത്തിലും നമുക്ക് എന്തൊക്കെ പരിവർത്തനങ്ങൾ വരുത്തുവാൻ കഴിയുമെന്നതിൻ്റെ ഒരു സാക്ഷ്യപത്രമായിട്ട് നമുക്ക് ഈ ഹിന്ദു മഹാസമ്മേളനത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ച് അവയർനെസ് നിർബന്ധമായിട്ടും നമുക്കുണ്ടാവണം. 1957 മുതൽ ഹൈന്ദവ സമൂഹത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാക്കിയ ഒരു കൾച്ചറൽ ഡാമേജ് ഉണ്ട്. അതായത് ഹിന്ദുവുമായി ബന്ധപ്പെട്ട ഒന്നും പരിഷ്കൃതമല്ല എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളെല്ലാം കോളേജിൽ ചെല്ലുമ്പോൾ അവർ SFI-ക്കാർ പറഞ്ഞിരുന്ന കാര്യമായിരുന്നു, രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല, യേശുവും മുഹമ്മദോ അതുണ്ടായിരുന്നു. അപ്പൊ രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നും യേശുവും മുഹമ്മദും ജീവിച്ചിരുന്നു എന്നും അവനെ കൊണ്ട് പഠിപ്പിച്ച ഒരു പ്രത്യയ ശാസ്ത്രമാണ് കമ്മ്യൂണിസം. പ്രത്യയ ശാസ്ത്രം എന്ന് പറയാൻ പറ്റില്ല, ഇത് മരിച്ചിട്ട് കുറെ കാലങ്ങളായി. അപ്പൊ കമ്മ്യൂണിസം കുറച്ചു കാലത്തേക്ക് ഇവിടെ നിലനിൽക്കും, അത് അവിടെ ഫൈനാൻഷ്യൽ സോഴ്സിലാണ്. അപ്പൊ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളപ്പോഴും പോസിറ്റീവായ ധാരാളം കാര്യങ്ങൾ വരാൻ പോകുന്നത്. എന്തുകൊണ്ട് പാകിസ്ഥാൻ തകർന്നടിഞ്ഞു എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞു, നമ്മുടെ 2000-ത്തിന്റെ നോട്ട് ഇതാ ഏറെക്കുറെ ഇല്ലാതായി, 1500-ന്റെ നോട്ടുകൾ എടുത്തു കളഞ്ഞു. ഇപ്പൊ അവർ മയക്കുമരുന്ന് ബിസിനസ്സിനാണ് ശ്രദ്ധിക്കുന്നത്. ഭാരതം അതിശക്തമായിട്ട് അതിനെ നേരിടാൻ തുടങ്ങിയപ്പോൾ അവിടെ സാമ്പത്തിക വളർച്ച നമ്മളിപ്പോ കണ്ട് 0.46 ഭാരതത്തിന്റേത് 5% കൂടുതൽ. ബ്രിട്ടനെ പിന്തള്ളി നമ്മളിപ്പോ 5-ാം സ്ഥാനത്ത് കയറി, ബ്രിട്ടൻ 6-ാം സ്ഥാനത്തായി ലോക സാമ്പത്തിക ശക്തികളിൽ. ഇപ്പൊ ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തും ലോക സാമ്പത്തിക ശക്തിയിൽ നമ്മൾ 5-ാം സ്ഥാനത്തും എത്തിയപ്പോ ഭാരതത്തിൽ 2030-ഓടുകൂടി ഭാരതം ഒരു വികസിത രാഷ്ട്രമാകും എന്ന പ്രവചനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ആകാശത്തും ഭൂമിയിലും റെയിൽവേയിലും എല്ലാം തന്നെ അത്ഭുതകരമായ പരിവർത്തനം സാധ്യമാകുന്നു. ആധ്യാത്മിക മേഖലയിൽ അയോധ്യയിലെ രാമക്ഷേത്രം തിരിച്ചു വരുമ്പോൾ 1 വർഷം 25 കോടിയോളം ആളുകളെ പ്രതീക്ഷിക്കുന്നു എന്ന് അതിശയോക്തിപരമായിട്ട് പറയാറുണ്ട്. ലോകത്തിന്റെ ആധ്യാത്മിക തലസ്ഥാനമായിട്ട് അയോധ്യ മാറുന്ന ഒരു വർത്തമാന കാല സാഹചര്യം വരുന്നു. 2030-ഓടുകൂടി ഭാരതം ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ ഇന്ത്യ ആകുമ്പോൾ പാകിസ്ഥാനെ പിന്നെ അധികാലവും നമ്മൾ കാണാത്ത രീതിയിൽ അവർ തകർന്നടിഞ്ഞു പോകും. മാത്രമല്ല ഇസ്ലാമിക ഭീകരവാദത്തിനും നല്ല കുറവുണ്ടാകും. നമ്മുടെ സാധാരണ ബാങ്കുകൾ പൊട്ടുന്നതോടെ കമ്മ്യൂണിസത്തിനും ഏറെക്കുറെ ഒരു സമാധാനം ഉണ്ടാവും. ഇന്നും അവർ പ്രവർത്തിക്കുന്നത് രാജ്യത്തിന്റെ റിസർവ് ബാങ്കിന്റെ നിയമപ്രകാരം ഒന്നുമല്ല, നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ ക്ഷേമ പെൻഷൻ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ക്ഷേമ പെൻഷൻ വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ 30 രൂപ കമ്മീഷൻ ഉണ്ട്. അപ്പൊ ഈ കമ്മീഷൻ മുഴുവനും അടിച്ചു മാറ്റുന്നു. 85% വരുന്ന സാധാരണ ബാങ്കുകളിൽ 85% കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നു. നമ്മുടെ നാടിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനേക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ നരേന്ദ്രമോദി സർക്കാർ 1,75,000 കോടി രൂപയുടെ ഗ്രാമീണ റോഡ് നിർമ്മാണത്തിന് വേണ്ടി കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിന് കൊടുത്തു. എനിക്ക് തോന്നുന്നു അതിൽ 1,00,000 പോയത് ഊരാളുങ്കലിനാണ്. അപ്പൊ ഊരാളുങ്കലിന് പോകുമ്പോൾ അതിന്റെ 25% ഇവർക്ക് പ്രോഫിറ്റായിട്ട് ലാഭമായിട്ട് വരും. കാരണം ഊരാളുങ്കലിൽ അത്രയും കൂടുതൽ എക്യുപ്മെന്റ്സുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് എവിടെ പോകും? അങ്ങനെയൊക്കെയാണ് ഈ പണം കിഫ്ബിയിലേക്കൊക്കെ പോവുകയും സമൂഹത്തിൽ നിന്ന് പണം കടമെടുക്കുന്നു എന്ന രീതിയിലൊക്കെ പ്രചരണങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശേഷിയുള്ള ഒരു പാർട്ടി പോലെയായിട്ട് കേരളത്തിൽ മാറിയിരിക്കുകയാണ് പാർട്ടി. അപ്പോൾ ഒരു ബദൽ സർക്കാർ എന്ന രീതിയിൽ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ പാർട്ടി ആ ഫൈനാൻസ് ഉണ്ടാക്കുന്ന ആയിരുന്നുള്ള ഒറ്റക്കെട്ടാണ്. ഇവർക്ക് ഇന്ന് വോട്ട് ബാങ്ക് വേണം. വോട്ട് ബാങ്ക് ആണെങ്കിൽ അത് സമസ്തയോട് ചോദിച്ചാൽ മതി, കാന്തപുരം പറഞ്ഞാൽ അവിടെ എപ്പി ചെയ്യും. അങ്ങനെ ഇസ്ലാമിനെ സംബന്ധിച്ച് മതമാധ്യമമാണ്, രാഷ്ട്രം വളരെ താഴെയാണ് വരുന്നത്. ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷമാണ് രാഷ്ട്രം വരുന്നത്. അതുകൊണ്ടാണ് ഹിന്ദുവായ ഞാൻ മതം മാറി നാളെ ഒരു മുസ്ലിം ആയാൽ എന്നോട് ചോദിക്കുന്ന ചോദ്യം ലോകത്തിലെ ഏറ്റവും പുണ്യ ഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മക്കയും മദീനയുമാണ് എന്ന് പറയും. ലോകത്തിലെ മര്യാദ പുരുഷോത്തമൻ ആരെന്ന് ചോദിച്ചാൽ രാമന്റെ പേര് ഞാൻ പറയില്ല, എല്ലാവർക്കും മാതൃക മുഹമ്മദ് നബി മാത്രമാണെന്ന് പറയും. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അത് വേദമോ ബൈബിൾ ഒന്നുമല്ല, അത് ഖുർആൻ മാത്രമാണ് എന്ന് ഞാൻ പറയും. അപ്പോ ഈ ഒരു ഭാരതീയനായ ഞാൻ എന്റെ സനാതന ധർമ്മത്തിൽ നിന്നും ചെറിയൊരു മാറ്റം വരുമ്പോഴേക്ക്, അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് ഒരു ഹിന്ദു മതം മാറി ക്രിസ്ത്യാനി ആയാൽ ക്രിസ്ത്യാനിയുടെ എണ്ണം ഒന്ന് കൂടി ഹിന്ദുവിന്റെ എണ്ണം ഒന്ന് കുറഞ്ഞു എന്നല്ല, ഈ രാഷ്ട്രത്തിന്റെ ദേശീയതയ്ക്ക് ഒരു ശത്രു ജനിക്കുന്നു എന്ന് പറഞ്ഞു. റാന്നി സാറൊക്കെ ഇവിടെ ഉണ്ട്, അദ്ദേഹം അന്ന് പറഞ്ഞത് വർദ്ധിച്ച മതപരിവർത്തനം കണ്ടിട്ടായിരുന്നു. പക്ഷെ ക്രിസ്ത്യാനികളുടെ നവോത്ഥാനത്തിന് വിധേയമായിട്ടുണ്ട്. ഇപ്പൊ യൂറോപ്പിന്റെ നവോത്ഥാനം എന്ന് പറയുന്നത് പലപ്പോഴും യുക്തിവാദികളായിരുന്നു ഉയർത്തും കൊടുത്തത്. ഭാരതത്തിന്റെ കേരളത്തിന്റെ നവോത്ഥാനത്തിൽ ചില വ്യവസ്ഥിതികൾ നിലനിൽക്കുന്നു, അതൊന്നും മാറ്റിത്തരണം. വൈക്കം ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് കേരളം അതിന്റെ വ്യവസ്ഥിതിയെ മാറ്റിത്തരണം. അപ്പം ഭാരതത്തിന്റെ കേരളത്തിന്റെ നവോത്ഥാനം അമ്പലത്തിലേക്കുള്ള ഓടിക്കയറ്റവും യൂറോപ്പിന്റെ നവോത്ഥാനം എന്ന് പറയുന്നത് പള്ളി ഞങ്ങൾക്ക് വേണ്ട, ഖുർആൻ ബൈബിൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാകൃതമായ
ക്രിസ്തു മതം നവീകരിക്കപ്പെട്ടിട്ട് നവ ക്രിസ്തു മതമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ബൈബിള് പരിശോധിച്ചാലും വെട്ടാനും കൊല്ലാനും ഒക്കെ അതിലും പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും ക്രിസ്ത്യാനികൾ അനുസരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബൈബിളിൽ എന്ത് പറയുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം വരുന്നില്ല. അപ്പൊ മനുസ്മൃതി സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നു, പറഞ്ഞിട്ടുണ്ടോ എന്ന് രണ്ടാമത്തെ കാര്യം. അങ്ങനെ പറഞ്ഞാൽ പോലും ഭാരതത്തിലെ ഹിന്ദുക്കൾ അത് അനുസരിക്കില്ല. കാരണം എന്തുകൊണ്ട്? രാഷ്ട്രപതിയാകുവാനും പ്രധാനമന്ത്രിയാകുവാനും രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാകുവാനും സ്ത്രീക്ക് സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ഏത് സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് മനുസ്മൃതി പറഞ്ഞാൽ എന്തിൽ പ്രസക്തിയാണുള്ളത്? യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാദപി അന്യ തൃണമിവത്യാജ്യം അഭ്യുക്തം പത്മജന്മനാം എന്ന് പറഞ്ഞതാണ് നമ്മുടെ അർത്ഥവാക്യം. യുക്തിയുക്തമായത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കൂ, യുക്തിരഹിതമായത് സാക്ഷാൽ ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ പോലും പുല്ലുപോലെ വലിച്ചെറിയൂ എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രം യോഗവാസിഷ്ഠത്തിൽ വാൽമീകി മഹർഷി പറഞ്ഞതാണിത്. അത്ര ബേസുണ്ട് നമുക്ക് യുക്തിവാദത്തിന്റെയും ഈശ്വരവാദത്തിന്റെയും എല്ലാം ബേസ്. ഈശ്വരവാദിയായ വാൽമീകി മഹർഷി എന്ന് വിളിച്ചു, നിരീശ്വരവാദിയായ ചാർവാകനെയും ഹിന്ദുക്കൾ മഹർഷി എന്ന് വിളിച്ചു. അങ്ങനെ എല്ലാവരെയും സ്നേഹിച്ച, എല്ലാവരെയും അംഗീകരിച്ച, ഇസ്ലാമിനെ, ക്രിസ്ത്യാനിയെ, ജൂതനെ, പാഴ്സി എല്ലാം ഇരുകൈകളിട്ട് സ്വീകരിച്ചു. കമ്മ്യൂണിസം എന്ന് പറയുന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസത്തെയും നമ്മൾ സ്വീകരിച്ചു. പക്ഷെ ഇവരൊക്കെ നമുക്ക് തിരിച്ചു നൽകിയത് പലപ്പോഴും ദുഃഖങ്ങളായിരുന്നു. ഭൂരിപക്ഷം ഹിന്ദുക്കൾ ജീവിക്കുന്ന ഭാരതം എന്ന രാജ്യത്തിൽ അള്ളാഹുവിന്റെ ഖുറാനിൽ പറയുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധ്യമല്ല എന്നും അതുകൊണ്ട് തന്നെ ഭാരത്ത് വെട്ടിമുറിച്ച് ഇസ്ലാമിനൊരു ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പറഞ്ഞപ്പോ എന്നെ വെട്ടിമുറിച്ചതിന് ശേഷം മാത്രമേ ഭാരത്ത് വെട്ടിമുറിക്കുവാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ കൺമുന്നിൽ വെച്ച്, ലീഗ് ഒരു ചത്ത കുതിരയാണെന്നും വിഭജനം ജിന്നയുടെ ദിവാസ്വപ്നം മാത്രമാണെന്ന് പറഞ്ഞ നെഹ്റുജിയുടെ കണ്ണിൽ വെച്ച്, ഭാരത മാതാവിന്റെ മൂന്നിലൊരു ഭാഗം മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ച് ഇസ്ലാമിക മതാധിഷ്ഠിത പാകിസ്ഥാൻ ഉണ്ടായിട്ടും അവശേഷിച്ച ഭാരതത്തിലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ന്യൂനപക്ഷം എന്ന ഓമനപ്പേരിട്ട് വിളിച്ചപ്പോഴാണ് അവർ വീണ്ടും വീണ്ടും വാശികൾ തുടങ്ങിയത്. നിങ്ങൾക്കറിയുന്ന കുട്ടിക്ക് അവന്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്താൽ നാളെയും അവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. അവന്റെ വാശിക്ക് നമ്മൾ വഴപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ വാശിക്ക് എപ്പോഴും നമ്മൾ വഴപ്പെട്ടുകൊണ്ടിരിക്കും. ഈ കാര്യം തന്നെയാണ് കോൺഗ്രസ് ഇസ്ലാമിന്റെ കാര്യത്തിൽ അനുവർത്തിച്ചത്. രാഷ്ട്രം വെട്ടിമുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രം വെട്ടിമുറിച്ചു കൊടുത്തു, പ്രത്യേക അവകാശങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേക അവകാശങ്ങൾ കൊടുത്തു. ഇത് കമ്മ്യൂണിസ്റ്റുകളും ഇന്ന് ഭയപ്പെടുന്നു. PMS അഭിപ്രായം ഏകസഭയിൽ കൊണ്ട് വേണമെന്നായിരുന്നു. സുശീല ഗോപാലിന്റെ അഭിപ്രായം അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ MP ആയിരുന്ന P സതീദേവിയുടെ അഭിപ്രായം പോലും അതായിരുന്നു. പക്ഷെ അവിടെ നിന്നും പിണറായിയിലേക്കും ഗോവിന്ദൻ മാഷിലേക്കും വരുമ്പോൾ അവരിന്ന് ഏകസഭയിൽ കോഡിന് എതിരാകുന്നത് അവരുടെ ഗതികേട് കൂടിക്കൊണ്ടാണ്. കാരണം അവരുടെ ഫിക്സഡായ വോട്ട് ഹൈന്ദവ സമൂഹത്തിലെ ഈഴവ സമൂഹമാണ്. അപ്പൊ ആ ഹൈന്ദവ വിഭാഗത്തിലെ ഈഴവ സമൂഹത്തിന്റെ ഫിക്സഡ് വോട്ട് മാത്രം കിട്ടിയത് കൊണ്ട് ജയിക്കില്ല, ഇസ്ലാമിക ഭീകരവാദികളെ കൂടി വേണം, അല്ലെങ്കിൽ മതമൗലികവാദികളെ കൂടി വേണം എന്നതുകൊണ്ടാണ് കാന്തപുരത്തിന് പിന്നാലെ അവർ നടക്കുന്നത്. അത് കേവലമായ ഒരു രാഷ്ട്രീയമാണ്. ആരാണ് കൂടുതൽ ഞങ്ങളെ പ്രീണിപ്പിക്കുക എന്ന രീതിയിലാണ് അവിടെ ചർച്ചകൾ നടക്കുന്നത്. അവിടെയാണ് ഹൈന്ദവ ക്രൈസ്തവ ഐക്യത്തിലൂടെ നേരത്തെ സന്ദീപ് ജി പറഞ്ഞതുപോലെ ഒരു പുതിയ തരംഗത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ വിജയിക്കും BJP എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ വോട്ട് ചെയ്യുവാൻ ധാരാളം ഹിന്ദുക്കൾ വരും, സ്വാഭാവികമായിട്ട് വരും. ത്രിപുര പിടിച്ചതും പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷമായി മാറിയതും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം BJP പിടിച്ചതെല്ലാം തന്നെ വിജയിക്കുവാൻ ആവശ്യമായ മസാലകൾ എന്തൊക്കെയാണോ അതൊക്കെ അവിടെ ചേർത്തിരുന്നു എന്നതുകൊണ്ടാണ്. പക്ഷെ അവിടെ നിന്നല്ല വിഭിന്നമായിട്ട് കേരളത്തിന്റെ ഒരു സവിശേഷ സാഹചര്യം, എല്ലാ ഹൈന്ദവ സംഘടനയെക്കാളും പ്രബലരാണ് ഇവിടെയുള്ള മുസ്ലിം ക്രൈസ്തവ ഇസ്ലാമിക സംഘടനകൾ. അത് 200,000 മുഴുവൻ സമയ പ്രവർത്തകന്മാർ ഏകദേശം മുസ്ലിങ്ങൾക്കുണ്ട്. എന്റെ ഗ്രാമത്തിൽ പോലും 45 വിദ്യാർത്ഥികളെ മതം മാത്രം പഠിപ്പിക്കുന്ന വാഫി എന്ന് പറയുന്ന കോളേജുണ്ട്. അതുപോലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 1.5 ലക്ഷത്തോളം മുഴുവൻ സമയ പ്രവർത്തകന്മാരുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ സാധാരണ ബാങ്കിലെ പണിക്കാരും അവരുടെ വാട്ടർ തീം പാർക്കിലെ പണിക്കാരും അതുപോലെ തന്നെ അവരുടെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മുഴുവൻ സമയ കളക്ടർ പ്രചരണക്കാരും കൂടിയാണ്. കളവിനെ നേരത്തെ പറഞ്ഞതുപോലെ കളവാണെങ്കിൽ കളവ്, സത്യമാണെങ്കിൽ സത്യം, എന്താണെങ്കിലും പ്രചരിപ്പിക്കുവാനുള്ള മുഴുവൻ സമയ പ്രവർത്തകന്മാർ 2 ലക്ഷവും 1.5 ലക്ഷവും 1 ലക്ഷവും ഉള്ളപ്പോ RSSനും സംഘപരിവാറിനും എല്ലാം കൂടിയിട്ട് ഒരു 500 പ്രചാരകന്മാരെ ഇവിടെ ഉള്ളൂ കേരളത്തിൽ മാക്സിമം പോയ. അപ്പൊ ഇവരെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് നമ്മളെയാണ്. സംഘപരിവാറിന്റെ ഹിന്ദുത്വം വേറെയാണ്, ഈ നാടിന്റെ ഹിന്ദുവിനോട് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എപ്പോഴും പറഞ്ഞത് RSS നിങ്ങളുടെ ശത്രുവാണ്, ഹിന്ദു സമൂഹം ഞങ്ങളുടെ ശത്രുവല്ല. അതിലൊറ്റ സ്ഥാനം കൂടി കൂട്ടിച്ചേർത്താൽ മതിയായിരുന്നു. RSS ഇന്ന് ഞങ്ങളുടെ ശത്രുവാണ്, ഹിന്ദു സമൂഹം ഇന്ന് ഞങ്ങളുടെ ശത്രുവല്ല, നാളെ മുഴുവൻ ഹൈന്ദവ സമൂഹവും ഞങ്ങളുടെ ശത്രു തന്നെയാണ്. അവിടെ ലക്ഷ്യം RSS അല്ല, ലക്ഷ്യത്തിലെ തടസ്സമായിരുന്നു RSS. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം RSS ആയിരുന്നില്ല, അവരുടെ ലക്ഷ്യത്തിൽ തടസ്സമായി വർത്തിച്ചത് RSS ആയിരുന്നു എന്നതാണ് അവർക്ക് RSSനോട് ഇത്രയേറെ വിരോധം വരുവാൻ കാരണം. പക്ഷെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഞങ്ങൾക്ക് നമ്മളൊക്കെ വിചാരിച്ചത് ഇതൊരു പ്രബലമായ ശക്തിയായിരുന്നു. ഇപ്പൊ 100 ജില്ലാ നേതാക്കന്മാർ പിടിച്ച് ജയിലിലിട്ടിട്ട് 8 മാസങ്ങൾ കഴിഞ്ഞു, എന്താണ് പ്രതികരണം എന്ന് ചോദിച്ചാൽ വലിയ പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. നേതാവ് ജയിലിൽ കിടക്കുമ്പോൾ അണികൾ പോയി ജയിൽവാസം അനുഷ്ഠിക്കലാണ് ജനാധിപത്യത്തിന്റെ വിജയം എന്ന് പറയുന്നത്. 1948 ഗാന്ധിവധത്തിന്റെ പേരിൽ കരംപൂജനെ ഗുരുജിയെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ അന്ന് എത്ര ചെറിയ സംഘടനയായിരുന്നു RSS.
എന്നിട്ടും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആർ എസ് എസിന്റെ പ്രവർത്തകന്മാർ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളും ജയിൽവാസം അനുഷ്ഠിച്ചു. ഞങ്ങളുടെ സർസംഖ്യയോടൊപ്പം ഞങ്ങളും ജയിലിൽ കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർക്കൊപ്പം ജയിലിൽ കിടക്കുവാൻ ഒരു അണിയും തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് അതിൽ സത്യമുണ്ടായിരുന്നില്ല എന്നതായിരുന്നു കാരണം. അപ്പൊ സത്യമുള്ളത് സത്യമേവ ജയതേ എന്ന് പറയുന്നത് സത്യം എന്നും ജയിക്കും. ഭാരതം സത്യമാണ്, ഭാരതത്തിന്റെ ധർമ്മചിന്തകളും സത്യമാണ്. ആ സത്യത്തിലേക്ക് നേരത്തെ പ്രിയപ്പെട്ട യുവരാജ് ഗോകുൽ ജി പറഞ്ഞതുപോലെ നമ്മുടെ ഈ തലമുറ കഴിഞ്ഞൊരു 10 വർഷം കഴിയുമ്പോഴേക്ക് ഒരു വികസിത രാഷ്ട്രത്തിന്റെ ഗണത്തിലേക്ക് ഭാരതം ഉയരുകയും ഭാരതത്തിന്റെ ഭൗതിക ആധ്യാത്മിക പുരോഗതി ലോകത്തിൽ മറ്റേത് രാജ്യത്തെ കിടപിടിക്കുന്നു ആവുമ്പോൾ നമ്മുടെ യുവതലമുറയ്ക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പലപ്പോഴും അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള സാലറിയും മറ്റും കൊടുക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് ഹജ്ജിന് പോയ ഒരാള് മുമ്പ് ഞങ്ങളോട് പറയായിരുന്നു, ഞാൻ 65 ഹജ്ജിന് പോകുമ്പോൾ ഇന്ത്യയുടെ 1 പൈസ കൊടുത്താൽ, പണം 1 രൂപ കൊടുത്താൽ അവിടെ 14 രൂപ സൗദി അറേബ്യയിൽ കിട്ടുമായിരുന്നു എന്ന്. അങ്ങനെ സമ്പത്തിന്റെ വലിയ ക്രയവിക്രയം നടത്തിയ നാട് പല പല കാരണങ്ങൾ കൊണ്ട് അടപ്പൊളിച്ച് പോയതാണ്. സോവിയറ്റ് യൂണിയന്റെ മഞ്ഞപ്പൊടിക്കും ഗോതമ്പിനും വേണ്ടിയൊക്കെ നമ്മൾ നിന്ന സമയത്തായിരുന്നു നമ്മുടെ ഒരു ഗണഗീതം പാടിയിട്ടുണ്ട്. അർത്ഥതൃഷ്ണ ശമിപ്പതിന്മൂല ഗുറ്റുനോക്കിയ സ്വർണ്ണഭൂ പിച്ചതെന്തുവതെന്ത് ദുസ്സഹം ഈ അധോഗതി മാറണമെന്ന്. ഈ അധോഗതിയെല്ലാം മാറി ശ്രീലങ്കയ്ക്കും ഏവൺ അഫ്ഗാനിസ്ഥാൻ വരെ ഗോതമ്പെല്ലാം വാരിക്കോരി കൊടുക്കുകയാണ് ഭാരതം. അങ്ങനെ വാരിക്കോരി കൊടുക്കുവാൻ കഴിയുന്ന ഒരു നവഭാരതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ എല്ലാ കാലത്തുണ്ട്. രാമന്റെ കാലത്ത് രാവണൻ ഉണ്ടായിരുന്നു, അധർമ്മികളെല്ലാം കടല് ചാടിക്കടന്ന് ഇങ്ങോട്ട് വന്ന് രാമൻ പാലം കെട്ടി അങ്ങോട്ട് ചെന്ന് എല്ലാത്തിനെയും കുന്നുകളഞ്ഞു. അപ്പോ ശ്രീകൃഷ്ണന്റെ കാലം ദ്വാപരയുഗത്തിലേക്ക് വരുന്ന സമയത്ത് ഭഗവാന്റെ കുടുംബത്തിൽ തന്നെയായിരുന്നു അധർമ്മികള്. കൗരവരും പാണ്ഡവരെല്ലാം ഭഗവാന്റെ കുടുംബക്കാരാ. അവസാനം സ്വന്തം മക്കൾ കണ്ണുനിൽ നിന്ന് വെട്ടിമരിക്കുന്നു ഭഗവാൻ കണ്ടിട്ടുണ്ട്. ഭഗവാൻ ജനിച്ചത് കാരാഗ്രഹത്തിലാണ്, അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടില്ല. 6 മാസം പ്രായമുള്ളപ്പോഴാണ് പൂതന മുല കൊടുത്താൽ കൊല്ലാൻ വന്നത്, അവളെ മുല കുടിച്ചു കൊന്നിട്ടുണ്ട് ഭഗവാൻ. അതായത് പ്രശ്നങ്ങളില്ലാത്തൊരു കാലഘട്ടമോ പ്രശ്നങ്ങളില്ലാത്തൊരു ലോകമോ ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒസാമ ബില്ലാ വിവേകാനന്ദനുണ്ടാവും, ഒസാമ ബില്ലാദനും ഒരേ സമയത്ത് രാജ്യത്തിനുണ്ടാവും. അത് ധാർമ്മികമായി നിലനിൽക്കുന്നത് എന്നും നിലനിൽക്കും, അധാർമ്മിക ശക്തികൾക്ക് പഴക്കം ഉണ്ടാവില്ല. ഇപ്പോൾ പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ് മുസ്ലിങ്ങളുടെ എണ്ണം കേരളത്തിൽ 100,000+ മുമ്പ് ഖുറാനെയൊന്നും ആരും വിമർശിക്കില്ലായിരുന്നു, മുഹമ്മദ് നബി ആരും വിമർശിക്കില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ഹിന്ദുക്കളെ വിമർശിക്കൊന്നും വേണ്ട, ആരിഫ് അലിയും ജാമിദ് ടീച്ചറൊക്കെ പച്ചക്ക് പറയുകയാണ്. എത്രയോ ആളുകൾ ഈ പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ നമ്മുടെ ക്ലബ് ഹൗസ് പോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെയാണ് ഇതിന്റെ വലിയ വലിയ ചർച്ചകൾ. പലപ്പോഴും ചില ചർച്ചകൾ ഞാനും കയറാറുണ്ട്. വളരെ രസകരമായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ശാസ്ത്രം സയൻസ് എന്നൊക്കെ പറഞ്ഞതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്, അപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പൊ യുക്തിവാദികൾ ആവട്ടെ എക്സ് മുസ്ലിം ആവട്ടെ, എന്തുകൊണ്ടാണ് ഹിന്ദുവിനെ തെരുവിളിക്കാത്തവര്? ഹിന്ദു മാറ്റങ്ങൾക്ക് വിധേയമാകുവാൻ താല്പര്യമുള്ളവരാണ്. നമ്മൾ ശാസ്ത്രത്തെ അംഗീകരിക്കുന്നുണ്ട്, ആധ്യാത്മികതയും അംഗീകരിക്കുന്നുണ്ട്, എല്ലാത്തിനെയും ഒരുപോലെ യുക്തിവാദത്തെയും അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനെയും അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു തത്വചിന്തയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു തത്വചിന്തയെ ബേസാക്കിയിട്ട് ജീവിതം രൂപപ്പെടുത്തിയ സനാതന ധർമ്മികളായ നമ്മുടെ ചരിത്രമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ചരിത്രം. അത്ര പഴക്കമുള്ള ഒരു ചരിത്രത്തിൽ സംസ്കാരത്തിൽ അഭിമാനിക്കുന്ന നമ്മളെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലത്തും പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. യഥാ യഥാ ഹിതന്മസ്യ ഗ്ലാനുഭവതി ഭാരത എന്ന ഭഗവത്ഗീതയിലെ ശ്ലോകം നമുക്കറിയാം. എപ്പോഴെല്ലാം ധർമ്മത്തിന് താഴ്ചയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം സംഭവാമി യുഗയുഗേ യുഗയുഗങ്ങളായിട്ട് ഞാൻ അവതരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രതായാം മന്ത്രശക്തിശ്ച ജ്ഞാനശക്തി കൃതേ യുഗേ ദ്വാപരേ യുദ്ധശക്തിശ്ച സംഖ്യേ ശക്തി കലോ യുഗേ എന്നാണ്. ദ്വാപരയുഗം പിന്നിട്ട് 5,125 വർഷമായി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സമാധിക്ക് ശേഷം 5,125 കലിയുഗത്തിൽ വന്നു നിൽക്കുമ്പോൾ സംഘേ ശക്തി കലോയുഗേ, കലിയുഗത്തിൽ സംഘടനാശക്തി കൊണ്ടാണ് ധർമ്മം സംരക്ഷിക്കപ്പെടുന്നത്. ശബരിമല പ്രക്ഷോഭം നടത്തിയ സമയത്ത് പറഞ്ഞിരുന്നു, നിങ്ങളുടെ അയ്യപ്പന് വലിയ ശക്തി ഉണ്ടെങ്കിൽ പമ്പയിലേക്ക് 4 പുലികൾ വിട്ടാൽ ആ പുലി തന്നെ രഹന ഫാത്തിമയെ കടിച്ചു കൊന്നുള്ളൂ എന്നുണ്ട്. അയ്യപ്പന് ശക്തിയുണ്ട്, പക്ഷേ അയ്യപ്പനല്ല. അപ്പൊ അയ്യപ്പൻ നേരിട്ട് പുലിപ്പുറത്തുനിന്ന് ഇറങ്ങി വരില്ല, മറിച്ച് ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധിശക്തി പരാക്രമോ ഷഡേവേ പ്രവർത്തന്തേ ദൈവം അത്ര പ്രകാശേ. ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധിശക്തി പരാക്രമം, ഈ 6 ഗുണങ്ങൾ ഏത് വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്നുവോ അവനിലൂടെയാണ് ഞാൻ പ്രകാശിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവിടെ വത്സേട്ടൻ തന്നെ പോകേണ്ടി വരും, അല്ലെ കുമൻ രാജേട്ടൻ പോകേണ്ടി വരും, നിങ്ങളും ഞാനും പോകേണ്ടി വരും. അയ്യപ്പൻ നമ്മളിലൂടെ പ്രവർത്തിക്കപ്പെടുകയാണ്. അതുകൊണ്ട് രാമനും കൃഷ്ണനും അയ്യപ്പനും സുബ്രഹ്മണ്യനും എല്ലാം നമ്മൾ തന്നെയാണ്, നമ്മളിലൂടെയാണ്. തത്വമസി അത് നീയാകുന്നു, അഹം ബ്രഹ്മാസ്മി അത് ഞാനുമാണ്, അണുവിൽ ഏറ്റവും ചെറിയ അണുവും ഞാനാണ്, മഹതോ മഹിയാൻ ഏറ്റവും വലുതിൽ വലുതും ഞാനാണ്, ആത്മാവിന്റെ രൂപത്തിൽ സകല ജീവജാലങ്ങളും ഞാൻ തന്നെയാണ് വസിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈശ്വരൻ നിന്ന് വിഭിന്നമായിട്ട് മറ്റൊന്നില്ല എങ്കിൽ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്തുവാനും ഉയർത്തുവാനും ഉള്ളതാണ് ഹൈന്ദവത. അത് ഭാരതത്തിന്റെ അടിസ്ഥാന തത്വശാസ്ത്രവുമാണ്. അതുകൊണ്ട് തന്നെ അതിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഭാരതീയരായിട്ടുള്ള ഓരോരുത്തർക്കും
നമ്മുടെ മതം ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഇസ്ലാമോ അതൊന്നും വിഷയങ്ങളെയല്ല. ഞാനെല്ലാം ഒരു ഭാരതീയനാണ്. ഹിമാലയം സമാരഭ്യായാവത് ഹിന്ദു സരോവരം തം ദേവനിർദ്ദം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷത എന്ന് പറയാറുണ്ട്. വടക്ക് ഹിമാലയത്തിൽ തുടങ്ങി സിന്ധു മഹാസാഗരം വരെ ദേവനാൽ നിർമ്മിക്കപ്പെട്ട അത് മനോഹരമായ ഒരു ഭൂപ്രദേശം. ആ മണ്ണിന്റെ പേര് ഹിന്ദുസ്ഥാൻ. അവിടെ ജീവിക്കുന്ന 143 കോടി ജനങ്ങളുടെ സാംസ്കാരിക നാമമാണ് ഹിന്ദു. അവന്റെ രാഷ്ട്രത്തിന്റെ പേരാണ് ഹിന്ദു രാഷ്ട്രം. ഈ ഹിന്ദു രാഷ്ട്രം കാണിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റുകളും ഗോവിന്ദ മാഷൊക്കെ പറയുന്നത് 2025 ആർ എസ് എസിന് 100 വയസ്സ് പൂർത്തിയാവും, അങ്ങനെ ആഗസ്റ്റ് 15 ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിക്കുന്നത്. ഇത് ഓൾറെഡി ഹിന്ദു രാഷ്ട്രമാണ്. ഹിന്ദുത്വ ഇസ് നോട്ട് എ റിലീജിയൻ, അതൊരു മതമല്ല, അത് രാഷ്ട്രത്തിന്റെ ജീവിത പദ്ധതിയാണെന്ന് 95 ഡിസംബർ 11 പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി തന്നെ പറയുകയുണ്ടായി. 46 മഹാത്മാഗാന്ധി ഹിന്ദു ധർമ്മ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുത്വം തന്നെയാണ് ഈ നാടിന്റെ ദേശീയത എന്ന്. അപ്പൊ ഗാന്ധിജി പറഞ്ഞതിനപ്പുറം, സുപ്രീം കോടതി പറഞ്ഞതിന്റെ അപ്പുറം ഒന്നും ആർ എസ് എസ് പറഞ്ഞിട്ടില്ല. ഹിന്ദുത്വമാണ് ഈ നാടിന്റെ ദേശീയത. പക്ഷെ ഹിന്ദു ആരാണെന്നും ഹിന്ദുത്വം എന്താണ് എന്നും ഹിന്ദു രാഷ്ട്രം എന്താണ് എന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്, അല്ലെങ്കിൽ സുൽഫി കേളടന്മാരാണ്. അവിടെയാണ് നമ്മുടെ റോൾ. നമ്മുടെ കാഴ്ചപ്പാടിൽ ഹിന്ദു രാഷ്ട്രം എന്താണ്? ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന രാഷ്ട്രസങ്കല്പം, പരമവൈഭവം എന്താണ്? എന്താണ് ഭാരത നമ്മുടെ വിചാരധാരയിലെ ആന്തരിക ഭീഷണികളായിട്ട് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകളെ പറയുവാൻ കാരണമെന്ത്? ഈ വിഷയങ്ങളെല്ലാം അധികരിച്ച് പഠിച്ച് സമൂഹത്തിൽ ആശയത്തിന്റെ പ്രചണ്ഡമായ പ്രചരണത്തെ സംഭവിക്കണം. വിവേകാനന്ദ സ്വാമികൾ ചിക്കാഗോ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടൊന്നുമില്ല, അദ്ദേഹം അവിടെ പോയതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആദ്യത്തെ 3 മിനിറ്റ് സംസാരം കൊണ്ട് തന്നെ ആ പ്രസംഗ വേദിയെ മുഴുവൻ അദ്ദേഹം കയ്യിലെടുത്തു. പിന്നീട് വന്ന 17 ദിവസക്കാലം യൂറോപ്യൻ രാജ്യങ്ങളെ കിടുകിടാ വിറപ്പിച്ച് 4 വർഷം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ രാജാവ് കുതിരയെ അഴിച്ചു മാറ്റിയിട്ട് വിവേകാനന്ദ സ്വാമിയെ തേലിൽ കയറ്റിയിട്ട് രാജാവ് എന്ത് വലിച്ചു, പേര് വലിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം എന്തായിരുന്നു, AK-47 കൊണ്ടായിട്ടായിരുന്നു പോയത്? അല്ല, മറിച്ച് ഭാരതീയ വേദാന്തത്തെ യൂറോപ്പിൽ വാരി വിതറിയപ്പോൾ ഇന്ന് അമേരിക്കയിൽ വലിയൊരു 100% ആളുകൾ ഹിന്ദു വേ ഓഫ് ലൈഫിൽ ജീവിക്കുന്നു. മതപരിവർത്തനം, മതം മാറ്റുക, എല്ലിൻ കഷ്ണം കിട്ടിയ പട്ടിണി കിടന്ന ശ്വനകനെ പോലെയാണ് ഇവിടുത്തെ മതം മാറ്റ ലോബികൾക്ക് ഒരു ഹിന്ദുവിനെ കിട്ടുമ്പോൾ. നമ്മളൊരിക്കലും അങ്ങനെ ചിന്തിക്കാത്തവരായിരുന്നു, പക്ഷെ ഗർഭാപോസ്യൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളെല്ലാം ഹിന്ദുധർമ്മത്തെ ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാകുമ്പോൾ, ഒരു വർത്തമാന കാലഘട്ട സാഹചര്യം മതം മുഴുവൻ ലോകത്തിൽ വിനാശം വിതക്കുമ്പോൾ, നമ്മൾ കേട്ടിരുന്നു ഇറാഖിൽ, ഇറാനിലും ഇറാഖിലൊക്കെ വലിയൊരു 100% പള്ളികളൊക്കെ പൊളിക്കപ്പെട്ടു. ലണ്ടനിൽ 10 പള്ളികൾ വിറ്റപ്പോൾ അത് ഹരേകൃഷ്ണ പ്രസ്ഥാനം മേടിച്ചിട്ട് ശ്രീകൃഷ്ണന്റെ ക്ഷേത്രങ്ങളാക്കി മാറ്റി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് സത്യവുമാണ്. മതം ഉപേക്ഷിക്കുന്ന എണ്ണം വളരെ കൂടിയപ്പോഴാണ് സൗദി അറേബ്യ അടക്കം സ്ത്രീകൾ സ്വാതന്ത്ര്യം നൽകിയത്. ഇവിടെ സ്ത്രീയെ കറുത്ത ചാക്കിലാക്കിയിട്ട് കണ്ണു മാത്രം പുറത്ത് കാണിച്ച് ജീവിച്ചാൽ മതി എന്ന് ഉസ്താദ് പറയുമ്പോൾ അവൻ പാൻറും ബൂട്ടും ഒക്കെ ഇട്ട് നടക്കുകയാണ്. അപ്പൊ അവിടെയാണ് സ്ത്രീക്ക് സമത്വം ഉണ്ടാകണം, ജെൻഡർ ഇക്വാലിറ്റി. 25 ലക്ഷത്തിൽ പരം ക്ഷേത്രങ്ങളുള്ള ഒരൊറ്റ ഭാരതത്തിലെ ഒരേ ഒരു ക്ഷേത്രത്തിൽ യുവതികളോട് ചെല്ലണ്ട എന്ന് വിശ്വാസപരമായിട്ട് നമ്മൾ പറഞ്ഞപ്പോ കമ്മ്യൂണിസ്റ്റ് ഞാൻ അവിടെ ആളെ കയറ്റിയേ മതിയാവുള്ളൂ, രഹന ഫാത്തിമയും കൊണ്ട് അവിടെ ചെന്ന് കമ്മ്യൂണിസ്റ്റുകൾ. പക്ഷേ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകൾ ആർക്കൊപ്പാണ്? ചാക്കിൽ കെട്ടി നടക്കുന്ന ആ ഹതഭാഗ്യയായ സ്ത്രീക്കൊപ്പമല്ല. 4 വരെ ഞങ്ങൾക്ക് കിട്ടണം, 1 കിട്ടും, 2 കിട്ടും, തെറ്റിയാൽ നമ്പൂരിച്ചന്റെ ഓളയും കിട്ടും എന്ന് 85 മുദ്രാവാക്യം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കുക, നേരത്തെ പറഞ്ഞപ്പോ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഏക സിവിൽ നിയമം വേണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇവിടുത്തെ ലീഗുകാരന്റെ മുദ്രാവാക്യമായിരുന്നു നമ്പൂരിച്ചന്റെ ഓളയും കിട്ടും എന്ന്. ഇന്ന് ഗോവിന്ദൻ മാഷുടെയും പിണറായിയുടെയും കാലഘട്ടത്തിൽ അവർ വോട്ട് ബാങ്കിന്റെ പിറകിലാണ്. അവിടെയാണ് കൃത്യമായ രാഷ്ട്രീയ അജണ്ട പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഓരോ തെരഞ്ഞെടുപ്പിനെയും നേരിടുവാൻ കഴിയണം. അതുപോലെ തന്നെ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ആഗ്രഹിക്കുന്ന വസ്തുതകൾ എന്താണോ അത് ഹൈന്ദവ സമൂഹത്തിന്റെ മുന്നിലേക്ക് യാതൊരു മടിയുമില്ലാതെ വിളിച്ചു പറയുവാൻ തയ്യാറാകുന്ന 1000 ഉണ്ടാവണം. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളെ കൃത്യമായിട്ട് സമൂഹത്തിലെത്തിക്കാവുന്ന BJP വെൽ സെറ്റപ്പ് ഉണ്ടാവണം. ഹൈന്ദവ ധർമ്മമാണ് ലോകത്തിന്റെ ശാന്തിക്ക് സമാധാനത്തിന് ഏക വഴിയെന്ന് ലോകം വിളിച്ചു പറയുമ്പോൾ, അമേരിക്കയിൽ നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ 10-13 പ്രാവശ്യം ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചുവെങ്കിൽ ഭാരതത്തിന്റെ സ്വീകാര്യത എത്ര ആഴത്തിലും പരപ്പിലും ലോകം സ്വീകരിച്ചിരിക്കുന്നു എന്ന് വർത്തമാനകാല സാഹചര്യം നമ്മളോട് പറയുമ്പോഴാണ് ഈ ഹൈന്ദവ മഹാസമ്മേളനം നമ്മൾ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമായ ക്ലബ് ഹൗസിലൂടെ നടത്തിയത്. വ്യത്യസ്ത വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ള 5 പേർ നമുക്ക് വിഷയങ്ങൾ അവതരിപ്പിച്ചു. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട കുമ്മനം രാജേട്ടനും പത്മാജിക്കും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത മഹാസമ്മേളനം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ നന്ദി പ്രകാശത്തിനായിട്ട് ജയകുമാർജിയെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.